നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി ഉയർത്തുമെന്നുള്ള കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ ഭരണസ്തംഭനം ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും ഐസക് വ്യക്തമാക്കി. അതേസമയം വായ്പാ പരിധി ഉയർത്തുന്നതിന് മുന്നോട്ട് വച്ച ഉപാധികൾ ചർച്ച ചെയ്യുകയോ ഒഴിവാക്കുകയോ വേണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി 3% നിന്ന് 5% ഉയർത്തിയതിലൂടെ കേന്ദ്രം അംഗീകരിച്ചത് കേരളത്തിന്റെ ദീർഘനാളായുള്ള ആവശ്യമാണ്. കഴിഞ്ഞ പ്രളയകാലം മുതൽ കേരളം ആവശ്യപ്പെടുന്നതാണ് ഈ കാര്യം. ഈ സാമ്പത്തിക വർഷത്തേക്ക് മാത്രമാണ് ഇളവ്. ഇതിലൂടെ കേരളത്തിന് 18,000 കോടി രൂപ കൂടി കടമെടുക്കാം. എന്നാൽ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ പാലിക്കുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായി ആയിരിക്കും വായ്പാ പരിധി ഉയർത്തുക. എന്തിന് കടമെടുക്കുന്നു എന്നതിനൊരു ഉപാധിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചില പ്രത്യേക മേഖലകൾക്കായി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമം, തൊഴിൽ കൂട്ടൽ, ഭക്ഷ്യധാന്യ വിതരണം ചെയ്യൽ, ഊർജ മേഖല, ആരോഗ്യം, ശുചിത്വ മേഖലകളിലേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. പക്ഷേ 3.5% വരെ കടമെടുപ്പ് നടത്തിയാൽ അതിന് ഈ ഉപാധികൾ ബാധകമല്ല. അതിന് മുകളിൽ കടമെടുത്താൽ അത് അനുവദിക്കപ്പെട്ട മേഖലകളിലെ നടത്താൻ പാടുള്ളൂ. ഉപാധികളിൽ 3 വിജയകരമായി പൂർത്തീകരിച്ചാലേ ഉപാധികളില്ലാതെ ചിലവഴിക്കാനാകുന്ന 0.5% ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാനാണ് അനുവാദം നൽകുന്നതെങ്കിൽ പലിശ ഇനത്തിൽ വൻതുകയായിരിക്കും കൊടുക്കേണ്ടി വരിക. അതിനാൽ റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കാനാകും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. We'll be right back.